എനിക്ക് കാറിനോടുള്ള ഒരു പാഷനും, ഞാന് എനിക്ക് ആ ഒരു കാർ, ഇപ്പം നമ്മളൊരു ബോഡിയിലെ ഹാർട്ട് ഫങ്ഷൻ എന്ന് പറയുന്നത് എനിക്ക് ആ ഒരു ഹാർട്ട് ടു എഞ്ചിൻ കണക്ഷൻ ആണ്. സോ അപ്പം നോർമലി ഞാൻ പറയും എനിക്ക് അതിന്റെ ഓരോ വൈബ്രേഷൻ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അതിന്റെ ലിമിറ്റ് ക്രോസ് ചെയ്ത് ആ വണ്ടി ആയിട്ടുള്ളൊരു ബാലൻസ്. ഇപ്പൊ ഞാൻ നോർമൽ കാർ ഓടിക്കുകയാണെങ്കിലും എനിക്ക് ആ ഒരു ക്രേസ് ഉണ്ട്. അപ്പൊ ഞാനൊരു 10th+1 പഠിക്കുമ്പോൾ കെൻ ബ്ലോക്കിന്റെ റാലി റേസിംഗിന്റെ വീഡിയോസ് കാണാൻ തുടങ്ങി. അപ്പം ലൈക്ക് മോട്ടോർ സ്പോർട്ട് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഔട്ട് ഓഫ് ഇന്ത്യ ഉണ്ട് എന്നുള്ള ഒരു ലൈക്ക് ഇൻഫർമേഷൻസ് കിട്ടി. പിന്നെ ഈ വീഡിയോസ് കാണുമ്പോൾ ഒക്കെ ലൈക്ക് അത് ഇപ്പൊ കണ്ടാലും എനിക്ക് ലൈക്ക് ഗൂസ് ബംസ് ഇങ്ങനെ പോകും, ആ ഒരു റഷും കാര്യങ്ങളും. അപ്പൊ പിന്നെ ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ട് റിസർച്ച് ചെയ്തു. അപ്പൊ ഇങ്ങനെ ട്രാക്കിന്റെ ലേണിങ്ങും അത് കഴിഞ്ഞിട്ട് പ്രൊഫഷണൽ റേസിംഗ് ലൈസൻസ് എന്ന് പറയുന്ന ഒരു ലൈസൻസ് ഉണ്ട്. അപ്പൊ എന്റെ അപ്പോഴൊരു മൈൻഡിൽ കൊടുത്തൊരു സാധനമാണ് എനിക്ക് പ്രൊഫഷണൽ റേസിംഗ് ലൈസൻസ് എടുക്കണം. അപ്പം എൻ്റെ മൈൻഡിലേക്ക് കംപ്ലീറ്റ്ലി റേസർ ആവണം എന്നുള്ളൊരു ഇതുണ്ടായിട്ടില്ല, ലൈക്ക് റേസിംഗ് ഡ്രൈവർ ആവണം, പക്ഷെ അത് പഠിക്കണം എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ അതിനെപ്പറ്റി റിസർച്ച് ചെയ്തപ്പം നമ്മളെ ചുറ്റും ട്രാക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, ഓപ്പർച്യൂണിറ്റി ഇല്ല, പിന്നെ എക്സ്പെൻസീവ് ആണ്. പിന്നെ നമ്മൾ ആ ഒരു സ്കൂൾ ടൈമിൽ പഠിക്കും, നമ്മൾ നോർമലി ഇപ്പോൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ 10-20 എടുത്ത് ബസ്സിൻ്റെ ST പൈസ എന്നുള്ള രീതിയിലല്ലേ പോകുള്ളു. അപ്പോൾ ഒരിക്കലും ഇത് നമ്മൾക്ക് വീട്ടിൽ ചോദിക്കാൻ പറ്റില്ലല്ലോ. ഐതോട്ട്ലിക്ക് അതിൻ്റെ ഒരു ടൈം ആകുമ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ എപ്പെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ കുറേ ടൈം ഗ്യാപ്പ് വന്നു. പക്ഷെ നോർമലി ഡ്രൈവേഴ്സൊക്കെ ഇപ്പം ഞാൻ എൻ്റെ കൂടെ റേസ് ചെയ്ത ഡ്രൈവേഴ്സൊക്കെ എന്ന് വെച്ചാൽ 4-5 years ഓൾഡ് ആകുന്ന സമയം മുതൽ കാർട്ടിങ്ങിൽ സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ അവർ 8-10 years ഓഫ് മസിൽ മെമ്മറി കോമ്പറ്റീഷനുണ്ട്. എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ എനിക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല. അപ്പോൾ ഈ ആത്മവിശ്വാസം കുറവുണ്ട് എന്നല്ലല്ലോ അതിൻ്റെ അർത്ഥം, ആത്മവിശ്വാസം കൂടുതലുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ കാരണം അത്രയും ഇത് എത്തിപ്പിടിക്കണ്ടേ. ഈ വീട്ടിലെങ്ങനെയായിരുന്നു സപ്പോർട്ട്? ചെറുപ്പത്തിൽ ഇത് കാണുമ്പോൾ അവർ ഐഡന്റിഫൈ ചെയ്തിരുന്നു? എനിക്ക് ചെറുപ്പം മുതലേ ലൈക്ക് ഇപ്പം നമ്മൾ ചെറുപ്പത്തിൽ ആ 3 ടയർ സൈക്കിളില്ലേ, അപ്പം മുതൽ എൻ്റെ കയ്യിൽ എപ്പോഴും സൈക്കിള് അത് അതിൻ്റെ സ്പീഡിൽ കൂട്ടി ഓടിക്കുക. പിന്നെ അങ്ങനെ ഇങ്ങനെ എപ്പോഴും ആ ടയറും സ്പീഡും എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഇപ്പം എൻ്റെ ഉപ്പ അമ്മ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗേള് ബോയ് എന്നുള്ളൊരു കാറ്റഗറൈസ് ചെയ്തിട്ടല്ല നമ്മൾ വീട്ടിലുള്ള ആൾക്കാരെ വളർത്തിയത്. ലൈക്ക് നമ്മളെ പേഴ്സണാലിറ്റി ബിൽഡ് ചെയ്യുക, നമ്മൾ ചൂസ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ഹാപ്പി ആവുക എന്നുള്ളൊരു ഇതിലാണ്. അപ്പോൾ ഗേൾസിന് പൊതുവെ നമ്മളെന്താ ബേബി ഡോള് കാര്യങ്ങൾ വാങ്ങിക്കൊടുക്കും, ബോയ്സിന് കാർ വാങ്ങിക്കൊടുക്കും, നമുക്ക് അങ്ങനത്തെ ഒരു കാറ്റഗറൈസ് ഇല്ല. ഒരിക്കലും ലൈക്ക് നമ്മളെ വിങ്സ് കട്ട് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു ക്ലോസ്ഡ് ഡോർ എന്നുള്ളൊരു സംഭവം വീട്ടിൽ ഫീൽ ചെയ്തിട്ടില്ല. എന്ത് ചെയ്യുകയാണെങ്കിലും സ്കൂളിലാണെങ്കിലും അതിൻ്റെ ഹയർ എഡ്യൂക്കേഷൻ ആണെങ്കിലും ഇതിൽ പോവുകയാണെങ്കിലും നമ്മൾ ഹാപ്പി ആണെങ്കിൽ അവർ